ഹായ് വെൽക്കം ബാക്ക് മൈ വീഡിയോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അത് ഒരു 20 കിലോ ബീഫ് കറി വെക്കുന്നതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. വീഡിയോ ഇച്ചിരി ലെങ്ത് കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടിരിക്കുന്നത്. വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കണ്ട വിചാരിച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന 20 കിലോ ബീഫിന് 5 കിലോ സവാള എടുത്തിട്ടുണ്ട്, 5 കിലോ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, തക്കാളി 2 കിലോ എടുത്തിട്ടുണ്ട്, ഇഞ്ചി 1/2 കിലോ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി 1/2 കിലോ എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് 250 എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ 2 കിലോ. ഇത്രയാണ് ഞാൻ ഇൻഗ്രീഡിയൻസ് എടുത്തിരിക്കുന്നത്. ഞാൻ വിറകടുപ്പിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആദ്യം ചെമ്പടുപ്പിൽ വെച്ചിട്ട് 2 കിലോ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിക്കുക, പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. എൻ്റെ പാചകം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചു ഞാനത് പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതായിരിക്കും. പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ. ഇനി നമുക്ക് നമ്മുടെ വീടിലോട്ട് കിടക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത് സവാളയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 5 കിലോ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 5 കിലോ സവാള ചെറുതായി അരിഞ്ഞത് ഇതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇടാനുള്ളത് പച്ചമുളകാണ്. ഞാൻ ഒരു 250 ഗ്രാം പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് അത് മുഴുവനാണ് ഇടുന്നത് ഇതിനകത്തോട്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി അടുത്ത് ഇടാനുള്ളത് എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി 2 മുറിച്ചതാണ്, അതൊരു 5 കിലോ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാൻ 2 കിലോ എടുത്തിട്ടുണ്ട്, 2 കിലോ നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയും കൊച്ചുള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഞാനൊരു 1/2 കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ 1/2 കിലോ ഇഞ്ചി ചതച്ചതാണ് ചേർക്കുന്നത്. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയും ഇതിനൊക്കെ തന്നെ 1/2 കിലോ എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി അടുത്ത ചേർക്കാവുള്ളതെന്ന് പറഞ്ഞാൽ പൊടി ഐറ്റമാണ്. ഞാനിവിടെ ഒരു 600 ഗ്രാം കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 കിലോ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഗ്രേവി ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് 20 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഈ ബീഫ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
ബീഫെല്ലാം നമ്മൾ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നല്ലോണം നമുക്കൊന്ന് ഇളക്കി ഒന്ന് മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഓരോരുത്തർക്ക് ഓരോ രീതിയാണല്ലോ പാചകം ചെയ്യുന്നതിനകത്ത്. പാചകം എന്ന് പറഞ്ഞ ഒരു കലയല്ലേ. ഇത് എൻ്റെ രീതി, ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയാൻ മറക്കല്ലേ. ഇനിയാണ് നമ്മൾ മെയിൻ പൊടികൾ ഇടാൻ പോകുന്നത്. ആദ്യം ഇടാൻ പോകുന്നത് ഗരം മസാല. ഗരം മസാല ഇട്ടതിന് ശേഷം നമ്മൾ കുരുമുളക് പൊടി, ജീരകപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളൊക്കെ അവസാനം ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും. നമ്മൾ ഇത് ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടാറില്ല. ഇപ്പോഴാകുമ്പോഴത്തേക്കും നമുക്ക് നല്ലോണം ഇട്ട് തിളച്ച് വൃത്തിയായി വരുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളിയായിട്ട് അതിൻ്റെ മണവും നല്ല ടേസ്റ്റും കുറുകിയും എല്ലാം അടിപൊളിയായിട്ട് കിട്ടും. അതാണ് ഇപ്പം ഞാൻ ഇടുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ ചെയ്യാറ്. അവസാനമായി നമുക്കിനി ഒരു പൊടിയും കൂടെ ചേർക്കാനുണ്ട്. അത് മീറ്റ് മസാലയാണ്. മീറ്റ് മസാലയും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇരുപത് കിലോയുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് വിലപ്പെട്ടതാണ്. വീണ്ടും വീണ്ടും ഞാൻ അത് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.